ജെംജി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് ചക്കപ്പഴം കൊണ്ട് നല്ലൊരു സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാം. ഇതൊരു സ്പെഷ്യൽ സ്നാക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ ചക്കപ്പഴം കൊണ്ട് ഹൽവ ഉണ്ടാക്കാറുണ്ട്, പല ഡിഷസും ഉണ്ടാക്കാറുണ്ട്, എന്നാൽ ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ ഞാനിത് തയ്യാറാക്കാനായിട്ട് പരിക്കച്ചക്കപ്പഴം എടുത്തിരിക്കുന്നത്. പരിക്കച്ചക്കപ്പഴം അല്ലെങ്കിൽ നമുക്ക് കോഴിച്ചക്കപ്പഴം വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ സ്നാക്കുകൾ തയ്യാറാക്കാനായിട്ട് 1 കിലോ ചക്കപ്പഴം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോഴിച്ചക്കപ്പഴം ആണെങ്കിൽ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ച് അതിൻ്റെ നാരൊന്ന് കളഞ്ഞെടുക്കണം. വരക്കച്ചക്കപ്പഴം ആണെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ ഞാനിതിൽ ചേർക്കാനായിട്ടൊരു 300 ഗ്രാം ശർക്കര ഉരുക്കി അതിൻ്റെ കല്ലൊക്കെ കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനൊരു 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഈ അരി ഒന്ന് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്താണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. പിന്നെ ഞാനിതിൽ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. ഇത് തയ്യാറാക്കുന്ന സമയത്ത് ആ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ അരി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ നേർച്ച അരിയൊക്കെ കിട്ടത്തില്ലേ, അതുപോലെ അരി വറുത്തെടുക്കണം. അപ്പോൾ അരി കല്ലിച്ച് പോകരുത്, അതുകൊണ്ട് ആദ്യമേ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉള്ളിലും മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് അരികളൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വരാനുണ്ട്. എല്ലാ അരിയും മുരിഞ്ഞ് വരുമ്പോഴും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് മുരിച്ചെടുക്കാം. ഇത്രയും മുരിഞ്ഞ് കഴിയുമ്പോഴത്തേനും പാനിനൊക്കെ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ആദ്യമേ മുരിഞ്ഞ് വന്നതൊക്കെ കൂടുതൽ കരിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇതുപോലെ കുറേ മുരിഞ്ഞതിന് ശേഷമേ ഫ്ലെയിം കുറച്ച് വെക്കാവുള്ളൂ. അത് തീരെ ലോയിലേക്ക് വെക്കരുത്, മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ അരി ഏതാണ്ട് കംപ്ലീറ്റ് മുരിങ്ങിയാറായിട്ടുണ്ട്. അരി മുരിങ്ങി വരുമ്പോഴത്തേന് ഇതിനൊരു ചെറിയൊരു പൊട്ടൽ സ്വരം കേൾക്കാം. ആ പൊട്ടൽ അങ്ങ് കംപ്ലീറ്റ് നിന്ന് വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടണം. അല്ലെങ്കിൽ ആ പാനിൻ്റെ ചൂടും കൊണ്ട് വീണ്ടും കുറച്ചുകൂടെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാലും മതി. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൻ്റെ ചൂട് മാറാനായിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അവലോസൊക്കെ സാധാരണ നമ്മൾ ബോൾ പിടിക്കുമ്പോൾ ചെറിയ തരങ്ങോട് കൂടിയാണ് പൊടിച്ചെടുക്കുന്നത്, എന്നാൽ ഇവിടെ നല്ല ഫൈൻ പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അരി ചെറിയ തരങ്ങായിട്ട് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു സുഖമില്ല കടിക്കാനായിട്ട് കിട്ടുന്നത്, അതുകൊണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വലിയ പാൻ എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നമുക്ക് ടേസ്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നെയ്യ് ഒഴിക്കാതെ നമുക്ക് വെറുതെ ചക്കപ്പഴം ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴത്തിലെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി ഇപ്പോഴും വെന്ത് വരണം. നമുക്ക് കുറച്ച് നേരം ഇത് ഇളക്കി ഇതിൽ വെള്ളമൊക്കെ പറ്റിച്ച് ചക്കപ്പഴം വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്കപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റായി. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൾസ് മോഡിൽ 1-2 തവണ ഒന്ന് പുഷ് ചെയ്തെടുക്കാം. പൾസ് മോഡ് മതി, കൂടുതൽ അരഞ്ഞു പോകണ്ട. കുറച്ചൊന്ന് ചെറിയൊരു തരങ്ങോട് കൂടി കിട്ടുന്നതാണ് നല്ലത്, അതുകൊണ്ടാണ് പൾസ് മോഡിലിടുന്നത്. നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് മാറിക്കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് മിക്സിയിൽ പൾസ് മോഡിലിട്ട് 2-3 തവണ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അധികം അരഞ്ഞു പോയിട്ടില്ല, എന്നാൽ ചെറിയൊരു തരങ്ങോട് കൂടിയാണ് ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടി ഇതൊന്നുകൂടെ ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ സാധാരണ ചക്കപ്പഴം വിളയിച്ചെടുക്കുന്നത് പോലെ തന്നെ ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വെള്ളം നമ്മൾ എത്ര വറ്റിച്ചെടുക്കുന്നു അതുപോലെ ലാസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബോൾ പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോകും. ഇപ്പോൾ ചക്കപ്പഴത്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഇതൊന്നിച്ചിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ചക്കപ്പഴത്തിലെ വെള്ളമൊക്കെ അങ്ങ് വറ്റിക്കഴിയുമ്പോഴേ ചട്ടിയിൽ അധികം പിടിക്കാതെ ഇങ്ങനെ ഒന്നിച്ച് മൂവ് ചെയ്യുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഏറ്റവും വെള്ളം കുറച്ച് തന്നെ പാനി തയ്യാറാക്കിയെടുക്കുക. ഈ ശർക്കരപ്പാനിയിൽ നമുക്ക് ഈ ചക്കപ്പഴം ഒന്ന് മിക്സ് ചെയ്ത് ആ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം.
കുറച്ച് തവണ ഇളക്കുമ്പോൾ തന്നെ ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് ശർക്കരപ്പാനിയിലേക്ക് ലയിക്കും. ശർക്കര ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ വെള്ളം കൂടുതലുണ്ട്. കുറച്ച് സ്പീഡിൽ ഇളക്കി ഇതിലെ വെള്ളം കൊണ്ട് വറ്റിച്ചെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി തന്നെ വെക്കാം. കുറച്ച് നീളമുള്ള നമ്മൾ തവിയോ സ്പൂണോ എന്തെങ്കിലും എടുക്കുക, അത് വെച്ച് നമ്മൾ ഇളക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ശർക്കരപ്പാനി ചേർത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ബബിൾസ് പൊട്ടി നമ്മുടെ കൈയിലോട്ട് തെറിച്ച് കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കയ്യിൽ നമ്മളൊരു ഗ്ലൗസ് ഇട്ടങ്ങ് ചെയ്താലും മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരണ്ടി വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർക്കാം. ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഏലക്കായുടെയും ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ എത്തണം. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് കുറുകി വരുന്നതിന് മുമ്പേ ചേർക്കുന്നത്. ഇനി ഇത് നമ്മൾ കുറച്ചൊന്ന് കുറുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് തേങ്ങ വെന്ത് വരണം. അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് മാറി കനച്ചു പോകാതിരിക്കണമെങ്കിൽ തേങ്ങ ഈ ശർക്കരപ്പാനിയിൽ കുറച്ച് നേരം വെന്ത് കിട്ടണം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കുറച്ച് സമയമെടുത്ത് ഒന്ന് ഇളക്കി നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കാം. നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മധുരം ഒന്ന് നോക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരി വറുത്ത് പൊടിച്ചത് ഇത് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പം മധുരം കുറച്ച് മുന്നോട്ട് നിൽക്കണം. മധുരം കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് കുറച്ചുകൂടി ആഡ് ചെയ്യുക. ചക്കപ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നമ്മൾ ശർക്കര ചേർക്കുന്നതിൽ കുറച്ച് വേരിയേഷൻ വരും. നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് ചേർത്താൽ മതി. മധുരം കുറവാണെങ്കിൽ നമ്മളിതിലും ശർക്കര ചേർക്കേണ്ടി വരും. ഇത്രയായി കഴിയുമ്പോൾ മധുരം കുറവാണെങ്കിൽ പിന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കണമെന്നില്ല. ആ കുറവുള്ള മധുരത്തിന് നമ്മൾ പഞ്ചസാര ചേർത്താലും ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇതുണ്ടാക്കും. ഇപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒന്നിച്ച് മൂവ് ആവുകയുള്ളൂ. നമ്മളിത് വറ്റിച്ചെടുക്കണം. അത്രയും വറ്റിച്ചെടുത്തതിന് ശേഷമേ നമ്മളിതിലേക്ക് അരി വറുത്ത് പൊടിച്ച് ചേർക്കാവുള്ളൂ. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ അരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പൗഡർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മളിങ്ങനെ കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മിക്സ് ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് ബോള് പിടിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ പൊടി വേണം. ഇപ്പോൾ ഇതിലെ നനവൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അരി വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർക്കും. ഇപ്പം ഞാനിത് മൊത്തം ചേർക്കുവാണ്. ഇനിയിപ്പോൾ അതിനുള്ളതേ ഉള്ളൂ, ബാക്കി വെക്കാനുള്ളതില്ല. അരി വറുത്ത് പൊടിക്കുന്നതിന് വരെ നമ്മുടെ വീട്ടിൽ അവലോസ് പൊടി ഇരിപ്പുണ്ടെങ്കിൽ അവലോസ് പൊടി ആയാലും മതി ഇതിലേക്ക് ചേർക്കാൻ. അത് വേറൊരു ടേസ്റ്റാണ്. അരി വറുത്ത് പൊടിക്കുന്നതിന് കുറച്ചുകൂടി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അരിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും. അരി വറുത്ത് പൊടിച്ച് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് അവലോസ് പൊടി നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അവലോസ് പൊടി എടുത്താലും മതി. ഇപ്പോൾ നമുക്ക് നല്ല ബോൾ പിടിക്കാൻ പാകത്തിന് ഇതിൻ്റെ ആയമായിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് തിക്കായി വന്നു. ചെറിയ ചൂടോടുകൂടി നമുക്കിത് ബോൾ പിടിക്കാം. കയ്യിൽ ഞാൻ ചെറുതായിട്ടൊന്ന് നെയ്യ് വരട്ടിട്ടുണ്ട്. കയ്യിൽ അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നെയ്യ് വരട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലുള്ള കുറേശ്ശെ എടുത്ത് ബോൾ പിടിക്കാം. ഇപ്പം ഞാനിത് നല്ല ബോളാക്കി എടുത്തിട്ടുണ്ട്. അരി വറുത്ത് പൊടിച്ചതിൽ നിന്ന് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് മുക്കിയിട്ട് നമുക്കൊരു ബോളിലേക്ക് വെക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള ബോൾ റെഡി ആയിട്ടുണ്ട്. കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നും അല്ലേ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചക്കപ്പഴം ബോൾ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ അവലോസുണ്ട ഉണ്ടാക്കുന്നത് പോലെ ഇതിൻ്റെ ബോൾ ആക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവലോസുണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറക്റ്റ് പാകം നോക്കിയെടുത്തില്ലെങ്കിൽ അത് ഒന്നെങ്കിൽ പൊടിഞ്ഞു പോകും അല്ലെങ്കിൽ കൂടുതൽ മുറുകിപ്പോവും. ഇതതുപോലെയൊന്നുമില്ല, വളരെ സോഫ്റ്റാണ്. എന്നാൽ നമുക്ക് നല്ല ഷേപ്പുള്ള ബോളായിട്ട് കിട്ടുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെയാണ്. താങ്ക് യു.